എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചിക്കൻ കറി വയ്ക്കുന്നതാണ്. നമ്മൾ വറുത്തരച്ചിട്ട്, അതായത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് കറി വയ്ക്കാനുള്ള ചിക്കൻ ഒക്കെ നന്നാക്കി വെച്ചതാണിത്. ഇനി ഇതാതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ, പിന്നെ നമ്മളിന്ന് വറുത്തരച്ചിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് തേങ്ങ. അപ്പോൾ ആദ്യം തന്നെ തേങ്ങ ചിരവട്ടെ. അപ്പോൾ ചെറിയ ഉള്ളി, തേങ്ങ ചിരവിയത്, പിന്നെ കറിവേപ്പില, വറുത്തരക്കാനുള്ള കൂട്ടുകൾ. അപ്പോൾ ദാ ഇനി അതൊക്കെ ചട്ടിയിലിട്ടിട്ട് നമുക്ക് വറുക്കാനുള്ളതാണ്. പിന്നെ അതിൽ മല്ലിപ്പൊടി, അതും കൂടി ചേർത്തിട്ട്. ഈ നാല് ചേരുവകളാണ് നമ്മൾ വറക്കുന്നത്. അപ്പം അത് നല്ലപോലെ വഴറ്റി വറുത്ത് വെക്കണം. എന്നിട്ട് പിന്നെ ചൂടാറിയിട്ട് വേണം നമുക്കത് അരയ്ക്കാൻ. അപ്പോൾ അതാ നമ്മൾ ഉള്ളി, തക്കാളി, മറ്റ് ചേരുവകളൊക്കെ നമുക്കിഞ്ഞി നുറുക്കാനുള്ളതാണ്. വറുത്ത് വെച്ചത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അരയ്ക്കും. അപ്പോൾ അതാദ്യം ഉള്ളി എടുത്തിട്ട് അത് നുറുക്കുകയാണ്. കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെയാണ് നുറുക്കുന്നത്. ഇനി രണ്ട് തക്കാളിയാണ് എടുക്കുന്നത്. നമ്മളിന്ന് 600 ഗ്രാം ചിക്കനാണിത്. സാധാരണ ഞങ്ങൾ 1/2 കിലോ അല്ലെങ്കിൽ 3/4 കിലോൻ്റെ അടുത്തായിട്ടൊക്കെ വാങ്ങലുള്ളൂ. ഞങ്ങൾക്ക് രണ്ട് ആൾക്ക് അത് രണ്ട് നേരത്തിന് അത് മതി. അപ്പോൾ ഇന്ന് 600 ഗ്രാമാണ്. പച്ചമുളക്, മുളക് കുറച്ച് നല്ലോണമുണ്ട്, എരിവ് വേണം. പിന്നെ നമ്മൾ കുറച്ച് വലിപ്പമുള്ള ഒരു കിഴങ്ങാണ്, അപ്പം അത് നുറുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കുകയാണ്. ഇപ്പോൾ ദാ നമ്മൾ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചത്. പിന്നെ ചിക്കൻ ഒന്നുകൂടി കഴുകാണ്ട് നമ്മൾ നേരത്തെ അരവ് അരച്ചു വെച്ചത്. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ ആദ്യം ഒന്ന് പപ്പടം കാച്ചൽ ഉണ്ട്. അപ്പം ഇന്ന് പപ്പടം കാച്ചിയതുമാണ് ഇപ്പോൾ ഇതിനുള്ളത്. ചിക്കൻ കറി പപ്പടം കാച്ചിയതും, അപ്പോൾ പപ്പട കാച്ചിയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഈ ചട്ടിയിൽ നമുക്ക് ഉള്ളി ഇതൊക്കെ വഴറ്റിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ. അപ്പോൾ ദാ നേരെ തക്കാളി, ഉള്ളി, പച്ചമുളക് അത് നുറുക്കിയതൊക്കെ കൂടി നമ്മളിട്ട് വഴറ്റിയെടുക്കുക ആദ്യം. പിന്നെ നമുക്കതിലേക്ക് കിഴങ്ങും വെളുത്തുള്ളിയും ഇഞ്ചി അതൊക്കെ ചേർക്കുകയാണ്. പിന്നെ നമ്മളെ ചിക്കൻ അത് ചേർക്കാം. ഇനി നല്ലപോലെ ഇതൊക്കെ ഇളക്കി കുറച്ച് വെള്ളം വാർന്നിട്ടുണ്ട്, വെള്ളം കുറച്ചുകൂടിയും വാർണം. പിന്നെ ദാ മുളക് പൊടി, മഞ്ഞപ്പൊടി. പിന്നെ ദാ ചിക്കൻ മസാല അത് ചേർക്കാം. പിന്നെ ഉപ്പ്. പിന്നെ കുറച്ച് വെള്ളം വാർന്നിട്ടുണ്ട്, നല്ലപോലെ ഇനിന്ന് ഇളക്കി ഇത് നന്നാക്കി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ തള വരുന്നുണ്ട്. ഇനി നല്ല വേവട്ടെ.
അപ്പോൾ അതാ വെന്ത് നല്ല വെന്തിട്ടുണ്ട്, വറ്റി കണ്ടോ പകുതിയായി ചട്ടീൻ്റെ. ഇനി അയക്കുന്നത് നമ്മൾ അരച്ച് വെച്ചത് അത് ചേർക്കുകയാണ്. അപ്പോൾ നല്ല കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ ഈ അരവ് അതും കൊണ്ടുതന്നെ ചേർക്കുന്നതോടുകൂടി പറ്റ കുറുകും. ഇപ്പോൾ കണ്ടോ അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കറി, ഇനി ഇതാ കറിവേപ്പില, മല്ലിച്ചെപ്പ്, പുതിന അതും കൂടി ചേർക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ നന്നാക്കി ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി അതിവിടെ റെഡിയായി. അപ്പം ഇനി ഊണ് കഴിക്കായി. അപ്പം ഇന്ന് നമുക്ക് ചോറ് വിളമ്പി കൊടുക്കാം. പിന്നെ നമ്മളെ ചിക്കൻ കറി ഇപ്പം നല്ല പാകത്തിലായിട്ടുണ്ട് കറി. പിന്നെ ഇപ്പം ഇന്ന് കൂടുതലുള്ളത് പപ്പടം കാച്ചിയത്. ആദ്യമൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് കൂടുതലും വെച്ചിരുന്നത്, അതായത് ഇങ്ങനെ ചിക്കൻ തേങ്ങ വറുത്തരച്ചിട്ട്. പിന്നെയാണ് ഇപ്പോൾ ഇത് തേങ്ങയൊന്നും ചേർക്കാതെ നമ്മൾ സാധാരണ പോലെ വഴറ്റിണ്ടാക്കുന്നത്. മുമ്പ് അങ്ങനെയായിരുന്നു. പിന്നെ ഉള്ളി അരിഞ്ഞ്, അതായത് ചെറിയ ഉള്ളി അരിഞ്ഞ് വറുത്തിട്ടലും ഉണ്ട്. അങ്ങനെയും ചെയ്യലുണ്ട്. പിന്നെ ആദ്യം വഴറ്റിയതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലെന്ന് മാത്രം. ഇത് നല്ല ടേസ്റ്റാണ് ഈ കറി. എല്ല് നമ്മളെ പൂച്ച പുറത്തുണ്ട്, പൂച്ചക്കുള്ളാണ് പൂച്ച. പിന്നെ എല്ലും ഈ ചോറും കറിയൊക്കെ കൂടി കൂട്ടി അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത് പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.